ഹലോ ലിവിംഗ് ബേർഡ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ചട്നി ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ്. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ, വളരെ എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ചട്നി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം 3-4 ചെറിയുലിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 2 ചെറിയ തക്കാളിയും വേണം, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ചെറുതായിട്ട് തന്നെ അരിയാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതോടൊപ്പം കുറച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളെ വേണ്ടു നമുക്ക് ഈ ചട്നി തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ, നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സവാള മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചട്നി വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോൾ ടൊമാറ്റോ ആയാലും സവാള ആയാലും ഒക്കെ എപ്പോഴും നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് തേങ്ങ എപ്പോഴും നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. ആ സമയങ്ങളിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മളിത് ഉണ്ടാക്കിയാൽ പിന്നെ തേങ്ങ ഇരച്ച ചട്നി അധികം ഉണ്ടാക്കില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് നല്ലതായിട്ട് ഇഷ്ടമാവും ഈ ചട്നി. ഇത്രയും ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ദോശയിലൂടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇതിന് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർക്കാം. അപ്പോൾ ചെറിയ പുളിപ്പും ചെറിയ എരിവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് ഇത് കൂട്ടാനായിട്ട്. അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ അവർ തേങ്ങാ ചട്നി വേണമെന്ന് പറയില്ല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. അതിനുശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഉപ്പ് ചേർക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ചേർത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ അടിച്ചെടുക്കുമല്ലോ, ആ സമയത്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. വഴണ്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് തണുക്കാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ ചട്നി നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത വറ്റൽമുളകാണ്. കുട്ടിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എരിവ് നമ്മൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇതാ അപ്പോൾ നമ്മുടെ ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചട്നിയും ചൂട് ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം മൈ ലിവിംഗ് വേർഡ്സ്.